Hallelujah. Praise the Lord. ദൈവത്തെ നമ്മുടെ കുടുംബത്തിന് എതിരാക്കുന്ന മറ്റൊരു പാപമുണ്ട്. അതാണ് നമ്മുടെ കുടുംബത്തിലെ സമ്പത്ത് മുഴുവനും നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിൽ തെറ്റുണ്ടോ? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ചെറുപ്പം തൊട്ട് പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. വിയോജിപ്പുള്ള പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ എന്തു തന്നെ വിയോജിപ്പുണ്ടെങ്കിലും ശരി, എനിക്ക് വൈദികരെയും ബിഷപ്പുമാരെയും അതുപോലെ തന്നെ പള്ളിയെയും ഭയങ്കരമായ സ്നേഹം. ചെറുപ്പത്തിൽ അതാരും പഠിപ്പിച്ചു തന്നൊന്നുമല്ല, ബൈ ബർത്ത് ദൈവത്തിൻ്റെ കരുണ. അത്ര ഞാൻ വിചാരിക്കുന്നുള്ളൂ. തിരിച്ചു ആകായിരുന്നു, എല്ലാം ദൈവത്തിൻ്റെ കരുണ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ എല്ലാ വർഷവും സീറോ മലബാർ രൂപതയിലെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ പറയണത്. അവിടെ ഉൽപ്പന്ന പിരിവ് എന്ന് പറഞ്ഞ് വർഷത്തിൽ ഒരു ദിവസം വീടുകളിൽ പോയി ഉൽപ്പന്നങ്ങൾ, ചേന, കപ്പ, കപ്പളങ്ങ, വീട്ടിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ചക്ക ഇതൊക്കെ ചുമന്ന് പള്ളി കൊണ്ട കൊടുത്ത് ലേലം വിളിച്ച് അങ്ങനെ ഒരു ദിവസമുണ്ട് ഉൽപ്പന്ന മിഷൻ പിരിവ്. എന്നിട്ട് ആ സംഖ്യ മിഷൻ പ്രദേശങ്ങളിലെ മിഷണറിമാർക്ക് വേണ്ടി അയച്ചു കൊടുക്കും. ഇവിടെ അത് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യം അറിയാൻ പാടില്ല. അവിടെ അങ്ങനത്തെ ഒരു മിഷൻ പിരിവുണ്ട്. അപ്പോൾ കുട്ടികളാണ് പോയി പിരിക്കുന്നത്. മിഷൻ പിരിവ് ഒക്ടോബർ മാസത്തിലാണ്. അതിൽ കുട്ടികൾ മിഷൻ ഞായർ എന്ന് പറഞ്ഞ ഞായറുണ്ട്. അങ്ങനെ ആ ഞായറാഴ്ച പോയി പിരിച്ച് ആ കുട്ടി, ഞങ്ങൾ മിഷൻ ലീഗുകാരാണ്, അവിടുത്തെ കുട്ടികളുടെ സംഘടന പോലെ അവിടെ ഒരു സംഘടനയുണ്ട്, അതായത് മിഷൻ ലീഗ്. അപ്പോൾ ആ മിഷൻ ലീഗിൽ ഞാൻ ശക്തമായി പ്രവർത്തിക്കുന്ന ആൾ, ആറിലും ഏഴിലും എട്ടിലും ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തു ചെയ്യും, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശത്തെ വീടെല്ലാം കയറി ഇറങ്ങി ആളുകൾ തരുന്നതെല്ലാം. അപ്പോൾ അന്നത്തെ കാലം പട്ടിണിയുടെ കാലമാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ കൊടും പട്ടിണി. എല്ലാവരുടെ വീട്ടിലും കപ്പയാണ് ഭക്ഷണം. പിന്നെ പശുവിനെ വളർത്തുന്നുണ്ടാവും, മോരുകറി ഉണ്ടാവും, മോരുകറിയും കപ്പയും. പിന്നെ നമ്മൾക്ക്, ഞാൻ ഇവിടെ ഒരു മുളക് ചമ്മന്തി കണ്ടു, ഈ കാന്താരി മുളകൊക്കെ പൊട്ടിച്ച് തരും. ഏത് വീട്ടിൽ ചെന്നാലും അതാണ് ഭക്ഷണം. നമ്മുടെ വീട്ടിലും അത് തന്നെ ഭക്ഷണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എല്ലാ വീട്ടിലും ചേട്ടത്തിമാർക്ക് ഭയങ്കര ഇഷ്ടം. കുട്ടികൾ വന്ന്, പള്ളിയിൽ നിന്ന് കുട്ടികൾ വന്നെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് ചേന രണ്ടെണ്ണം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എടുത്താൽ പോകാത്ത രണ്ട് ചേന, അത് തന്നെ മതി ഒരാൾക്ക് ചുമക്ക, ഒരു ദിവസം ചുമക്കാനുള്ളതുകൊണ്ട്. അങ്ങനെ ചേന രണ്ടെണ്ണം, കാച്ചിൽ പറയുന്നല്ലോ കാച്ചിൽ. പിന്നെ നേന്ത്രക്കൊല, ഇങ്ങനെയൊക്കെ ആളുകൾ തരും. ചിലരെ വീട്ടിൽ ഒന്നും ഉണ്ടായില്ല, കപ്പയും കപ്പളങ്ങയും ഇതും ഉണ്ടാവുള്ളൂ. കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ നല്ല വില, അന്ന് കപ്പളങ്ങയ്ക്ക് ഒരു വില ഇല്ല, പശുവിന് കൊടുക്കണതാണ് കപ്പളങ്ങ അവിടെ. അപ്പോൾ അതുകൊണ്ട് കുറേ കപ്പയും തരും, പിന്നെ രണ്ട് മൂന്ന് കപ്പളങ്ങയും കുത്തിത്തരും. അങ്ങനെ ചെന്നപ്പോൾ കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്തിരി പണമുള്ള ഒരു ചേട്ടൻ്റെ വീട് കണ്ട്. അവിടെ റബ്ബർ ഷീറ്റ് അതെല്ലാവർക്കും അന്നില്ല, ഇന്നിപ്പം കംപ്ലീറ്റ് സമ്പന്നന്മാരായി, പക്ഷേ അന്ന് ആർക്കും പൈസ ഇല്ല. റബ്ബറുള്ള ഒരു വീട്ടിൽ ചെന്നു. റബ്ബറുണ്ട്, നെല്ലുണ്ട്, അതൊക്കെ ഒരു സംഭവമാണ്. നെല്ലുകൃഷിയുള്ളവർ, റബ്ബർ കൃഷി ഇഷ്ടംപോലെ, എസ്റ്റേറ്റിൻ്റെ എസ്റ്റേറ്റ് മുതലാളിയാണ്. പിന്നെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ മറ്റ് സാധാരണ വീടുകളിൽ ഇല്ലാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൃഷി ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾക്ക് സന്തോഷമായി, ചേട്ടാ ദൈവത്തിൻ്റെ അനുഗ്രഹം നോക്കൂ, വെള്ളരിക്കുക, കുമ്പളങ്ങിയ, ചൊരങ്ങ, റബ്ബർ ഷീറ്റ്, നെല്ല്. അപ്പോൾ എനിക്ക്, ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അത് എല്ലാ വീട്ടിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ചേട്ടൻ പറയുകയാണേ, ആ കുമ്പളങ്ങയുണ്ട്, ചൊരങ്ങയുണ്ട്, ചേനയുണ്ട്, നെല്ലുമുണ്ട്, പിന്നെ ഷീറ്റുമുണ്ട്, അത് അനുഭവിക്കാൻ എനിക്ക് മക്കളുമുണ്ട്. നിങ്ങളെവിടുന്ന പള്ളിയിൽ നിന്നാ? എന്താ ഈ വഴിക്കൂടെ അങ്ങനെ പോയിക്കോളാം. ഒരു തുള്ളി ഒരു സംസ്കാരം വേണ്ടേ? ഒരാൾ വന്നാൽ ഒന്ന് സ്വീകരിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നുള്ളത് അതുപോലും കാണിക്കാതെ ഒരു പ്രകൃതം. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും പ്രതികരിക്കാൻ നിന്നില്ല. അന്ന് നമുക്കിത് അറിയാൻ പാടില്ലായിരുന്നു തിരിച്ച് സംസാരിക്കണം എന്നുള്ളത്. ചേട്ടാ ചേട്ടൻ ഞാൻ തെറ്റാ, ഞങ്ങൾ ചേട്ടനും കൂടെ ഇല്ല എന്ന് പറയാറൊന്നും തോന്നിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾ ചേട്ടൻ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ, നല്ല ചേട്ടാ പള്ളിയിൽ നിന്നല്ലേ, എന്തെങ്കിലും വികാരിച്ചനെ ഓർക്കണമെന്നൊക്കെ പറഞ്ഞു. ആ ചേട്ടന് പള്ളി ഇഷ്ടമല്ലായിരുന്നു, ആ ചേട്ടൻ കറുമുറാന്ന് എന്തൊക്കെയോ
Velivilia, Yadamarkin, the Varag, Iring like a Parnay, young girl, Yatanglas, and the Yadamarkin. You see, was the Vella Mansarana Gala, young Konde, Jelly Pratin, Jelembum, Yangala, Munda Matilla, I none of the Kilsam Zarian, the Munda Matilla, for the Machine, the Yansirin, Yakamba, Chatron, Villa, Yatron, Gudumbo, La Pradesh, and the Burun Tara, Motem, Padigan, Jivichoraka, in the one degree in Jeepul and Karu, to the Villa, Kotarangal, and the Rikimbom, and the Hanatina, the Manish and the Porti Volum in. എന്റെ ജന്മ എന്റെ ബാല്യകാലം ചെലവഴിച്ച നാട്ടിലില്ല എവിടെ പോയെന്ന് അറിയില്ല രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ടിനും പലതരത്തിലുള്ള രോഗങ്ങൾ പിടിച്ച് അത് ഭയങ്കരമായിട്ട് ചിന്നവനായി പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ഇതുകൊണ്ടാണെന്നല്ല അത് കാലത്തിന്റെ വികൃതി എന്തെങ്കിലും ആയിരിക്കും അറിയാൻ പാടില്ല എന്താണെന്നുള്ളത് എന്തായാലും ഇന്ന് ആ ഫാമിലി അവിടെ ഇല്ല ഒരു തരി ഭൂമി അവർക്ക് അവിടെ ഇല്ല അവരെവിടെ എവിടേക്കോ ഒക്കെ പോയിരിക്കുകയാണ് പക്ഷേ അന്ന് വെറും താറാവുമട്ടേ വെറും ഇതുണ്ടല്ലോ ഈ പശുവിൻ്റെ പാലുമിട്ട് ജീവിച്ചിരുന്ന ആളുകൾ പിന്നെ വെറും കപ്പളങ്ങ അതുങ്ങളൊക്കെ ഇന്ന് വലിയ വലിയ വണ്ടികളും വാങ്ങി നടക്കണ നടപ്പ് കാണണം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ മാറി കൊട്ടാരങ്ങൾ വലിയ വലിയ വീടുകളായി മാളികയായി കാനഡയായി അമേരിക്കയായി അങ്ങ് പോവുകയാണ് ഫ്രീസ് മക്കളൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലയിൽ ഞാൻ ഇന്ന് ചെന്ന ഓർക്കും ഓ പണ്ടത്തെ ആ കപ്പയും ചമ്മന്തി കഴിച്ച അച്ഛനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാന്താരി മുളകെ അമ്മ അവർക്കറിയാതെ നിറകെ പറഞ്ഞ് ഹല്ലേലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം ഞാൻ ഇന്ന് ഓർക്കണ കാര്യം ഇങ്ങനെയാണ് അന്ന് ആ ധനാഢ്യനായ ചേട്ടനൊരു കാര്യം പറഞ്ഞു എനിക്ക് റബ്ബറുണ്ട് എനിക്ക് നെല്ലുണ്ട് എനിക്ക് കുമ്പളങ്ങയുണ്ട് എനിക്ക് ചൊരങ്ങയുണ്ട് അതനുഭവിക്കാൻ എനിക്ക് മക്കളുമുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ ധാരണ എന്താ ഉള്ള സമ്പത്ത് മുഴുവനും നമുക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന ഒരു നല്ല ധാരണയിൽ പോണ ദൈവവചനം ലംഘിക്കുന്ന ഒരു ചേട്ടനായിരുന്നു ആ ചേട്ടൻ എനിക്കന്ന് ദൈവവചനം അറിയാൻ പാടില്ല എൻ്റെ വികാരിച്ചിനും അന്ന് ദൈവവചനം അറിയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ചേട്ടാ ചേട്ടൻ ദൈവവചനം ലംഘിക്കുന്ന ഒരു ചേട്ടനാണെന്ന് ആരും അന്ന് പറഞ്ഞു കൊടുത്തില്ല പിന്നീട് ഞാൻ എൻ്റെ ഇടവകയിൽ വികാരിയായി അട്ടപ്പാടിയിൽ ചെന്നു അട്ടപ്പാടിയിൽ ചെന്നപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കെൻ്റെ ജനങ്ങളുടെ കഷ്ടത കണ്ടപ്പോൾ എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന ബാല്യകാലത്തിൽ പട്ടിണിയും കഷ്ടതയുള്ളൊരു വീട്ടിലാണ് അതുപോലെ എൻ്റെ പ്രദേശത്തുള്ള എല്ലാവരും പട്ടിണിയും കഷ്ടതയുള്ള വീട്ടിലാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ ദൂരം നടക്കണം കുട്ടികളൊക്കെ ഒരു മണിക്കൂറൊക്കെ നടക്കേണ്ടി വരും മുതിർന്നവരുടെ കൂടെ നടക്കുകയാണെങ്കിൽ മുക്കാൽ മണിക്കൂർ നടന്നാലാണ് പള്ളിയിലെത്തുള്ളൂ റോഡില്ല വരമ്പിക്കൂടെ തോട്ടിക്കൂടെയൊക്കെ ഇറങ്ങി കയറിയൊക്കെ വേണം പോകാനായിട്ട് ചിലപ്പോൾ രണ്ട് മുണ്ടൊക്കെ ഒരു മുണ്ട് കയ്യിലും ബാക്കി ഒരെണ്ണം ഉടുത്തിട്ടും പോകേണ്ടി വരും അവിടെ ചെന്നിട്ട് ഇതെല്ലാം മാറ്റിയിട്ട് പുതിയ മുണ്ട് എടുത്ത് ിക്ക് പോകേണ്ടി വരും അങ്ങനെ ഉള്ള യാത്രയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നേക്കാളും കഷ്ടമായിരുന്നു ബാക്കിയുള്ളവർക്ക് അവർ ഒന്നര മണിക്കൂറൊക്കെ നടന്നു പോകണം ബാക്കി കുറേ പേർക്ക് അത്രയും കഷ്ടപ്പാടിൻ്റെ സ്ഥലമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് കഴിഞ്ഞ് വൈദികനായി ഞാൻ ചെല്ലുമ്പോൾ അട്ടപ്പാടി എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് അവിടെയാണെങ്കിൽ അതുപോലെ തന്നെ കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു ജനത്തെ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതിൽ ചില ആളുകൾ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് അച്ഛാ ഓർമ്മ വെച്ച നാൾ തൊട്ട് തൂമ്പ തോളിൽ വെക്കാൻ തുടങ്ങിയതാ ഇതുവരെ അത് നിലത്തിറക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലും പണി യുവത്വത്തിലും പണി വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലും പണി ഇനിയും ഒരു നിലയായിട്ടില്ല ഒരു മേൽഗതിയില്ല അച്ഛാ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു ആ ചേട്ടൻ എൻ്റെ ഇടവകയിലെ ചിലർ എന്നോട് പറഞ്ഞതാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കാണെങ്കിൽ എൻ്റെ ഉള്ള ഒരു ക്രിസ്ത്യാനി വേദനിച്ച എനിക്ക് ഭയങ്കര വിഷമ അന്ന് വീട്ടിൽ വന്നാലും അന്ന് കടന്നാലും എനിക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഈ ദിവസങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ് പ്രിയപ്പെട്ട അത് ആരെ എവിടെ നിന്ന് വിഷയമില്ല അത് കർത്താവിൻ്റെ സഭ വേദനിച്ചാൽ വേദനിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു ദൈവമേ ചോർന്നൊലിക്കുന്ന വീടുകൾ ദൈവം തകർന്ന പലതരത്തിലുള്ള അവസ്ഥകൾ ഈ രക്ഷപ്പെടാൻ എന്താ കർത്താവ് മാർഗം എന്ന് പറഞ്ഞ് പല നാൾ പ്രാർത്ഥിച്ചു എനിക്ക് മാർഗമൊന്നും കണ്ടുകിട്ടാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് ലോണൊക്കെ സംഘടിപ്പിച്ച് അട്ടപ്പാടി വികസന സമിതി എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച് വികസന സമിതിയിലൂടെ പശുവിനെ ലോൺ കൊടുക്കുക എരുമനെ ലോൺ കൊടുക്കുക കോഴി താറാവ് എന്ന് അവിടെ ഇല്ലാന്ന് തോന്നുന്നു കോഴിമുട്ട കൊടുത്ത് കോഴിനെ വിരിപ്പിച്ച് അങ്ങനെ പൈസ ഉണ്ടാക്കുക ആടിനെ കൊടുക്കുക ഇങ്ങനെ പല വിധത്തിലുള്ള പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക പുല്ലിൻ്റെ വിത്ത് കൊടുന്ന് കൊടുക്കുക പുല്ലിട്ടിട്ട് അതിനെ പശുവിനെ തീറ്റാൻ വേണ്ടിയിട്ട് ഒരു വികാരിച്ചനാണെങ്കിൽ ഇതൊക്കെ ചെയ്യാവോ പറയപ്പെട്ട സഹോദരങ്ങളെ കോഴി പുല്ല് പശു താറാവ് ഒക്കെ ആയിട്ട് നടക്കുക അങ്ങനെ ഞാൻ അത് എൻ്റെ നല്ല മനസ്സുകൊണ്ട് ചെയ്തതാണ് എങ്ങനെയെങ്കിലും ജനങ്ങളെ രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ കുറേ നാൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു അച്ഛൻ്റെ ഈ കോഴി കൊണ്ടോ താറാവ് കൊണ്ടോ ഒന്നും ജനം രക്ഷപ്രാപിക്കില്ല അച്ഛൻ കൊടുത്ത ഇരുമ കൊടുത്ത വീട്ടിൽ ചെന്ന് നോക്ക് അച്ഛൻ ഇരുമ കൊടുത്തുകൊണ്ട് അവിടെ കുടി കൂടി മദ്യപാനം കൂടി
അച്ഛൻ ആ പശുവിനെ കൊടുത്തതുകൊണ്ട് ആ ചേട്ടൻ്റെ അഹങ്കാരം കൂടിയിട്ട് ഭാര്യയ്ക്കിട്ടുള്ള മർദ്ദനം വീണ്ടും വർദ്ധിച്ച് ആ കുടുംബത്തിൽ വഴക്ക് കൂടി, വഴക്കും സമാധാനക്കേടും മദ്യപാനവും വർദ്ധിച്ച്, സമ്പത്ത് വർദ്ധിച്ചനുസരിച്ച് പ്രാർത്ഥന കുറഞ്ഞ്, ദൈവഭക്തി കുറഞ്ഞ്, വഴക്കും കലഹവും മദ്യപാനവും കൂടി, ചീട്ടുകളി കൂടി. ഇതൊക്കെ ഉപകാരം ഉണ്ടായിന്ന് പറഞ്ഞു. അച്ഛൻ ഇത്രയൊക്കെ പൈസ കൊടുത്തുകൊണ്ട് ചീട്ടുകളിയെല്ലാം ഇവിടെ കൂടി കിട്ടിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ച കർത്താവേ പിന്നെ എന്താണ് ജനം രക്ഷപ്രാപിക്കാനുള്ള വഴി? അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ജനത്തിന് വേണ്ടി ഞാനൊരു രാജകീയ പാത വെച്ചിട്ടുണ്ട്. അത് അച്ഛനറിയോ? ഞാൻ അന്ന് കർത്താവ് അത് പഠിപ്പിച്ചു തന്നു, ഞാനത് ബോധ്യപ്പെട്ടു. പിറ്റേ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ ചേർന്ന് ജനങ്ങളോട് സന്തോഷമായിട്ട് പറഞ്ഞു, ജനങ്ങളെ നമ്മുടെ പട്ടിണി തീരാൻ പോവുക, നമ്മുടെ കഷ്ടകാലം തീരാൻ പോവുക, ഈ നാടിൻ്റെ ഗതി മാറും, ഇവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി. അത് അവിടുത്തെ ആളുകളുടെ പ്രത്യേകതയാണ്, പള്ളിയിൽ നിന്നൊന്നും ചോദിക്കാൻ പാടില്ല, പള്ളിയിൽ നിന്ന് ഇഷ്ടം പോലെ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനത്തെ എന്തൊരു പീഡയുള്ള ജനമായിരുന്നു എൻ്റെ ഇടവകയിലെ ജനം. അതുകൊണ്ട് പള്ളിക്ക് മാസവരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പല്ലും വാക്കത്തി അല്ല വാക്കത്തിയും കൊണ്ടും പിന്നെ എന്താ പറഞ്ഞാൽ വാളും കൊണ്ടും പിച്ചാത്തിയും കൊണ്ടും എതിർക്കണ പോലെ എതിർത്ത് കളയും. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, പള്ളിയിലായിട്ട് എന്ത് കാര്യം, എന്തെങ്കിലും 5 വയസ്സ് ഉപകാരം നമുക്കുണ്ടായോ, എപ്പോഴും കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞു ഇങ്ങനെ അലമുറയിടുന്ന ഒരു 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 ഐ എസ് താവളമായിരുന്നു അത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ജനങ്ങളെ രക്ഷപ്പെട്ടു, നമ്മുടെ പട്ടിണിയെല്ലാം മാറി, ദൈവം നമുക്കൊരു വലിയ വഴി. അപ്പോൾ ആളുകൾ വിചാരിച്ച് പള്ളിയിൽ നിന്ന് എന്തോ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടുന്ന പ്രോജക്റ്റായിരുന്നു. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഇതിലൂടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേത് കുറച്ച് പേർക്ക് മുറിവുറപ്പെടുന്നു, കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയിരുന്നു. ഇതങ്ങനെയല്ല, ഈ പ്രോജക്റ്റ് സർവർക്കും അനുഗ്രഹമുള്ള പ്രോജക്റ്റ്. അപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയായി. ഞാൻ പറഞ്ഞു, അതാണ് ദൈവം വെളിപ്പെടുത്തിയതായതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 3:9 പറഞ്ഞു. അവിടെ എങ്ങനെയാണ് പറഞ്ഞത്? കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ട് ബഹുമാനിക്കുക. ഞാൻ എനിക്കറിയാം, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ വളരെ പാവപ്പെട്ട വീട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിക്ക് പൈസ കൊടുത്ത് ആത്മീയ കാര്യം നേടണം എന്ന് ഒരിക്കലും ചിന്ത വന്നിട്ടില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ കഷ്ടപ്പെടുമ്പോൾ പിന്നെ പൈസ കൊടുത്ത് പുസ്തകം വാങ്ങണം, പ്രാർത്ഥനാ പുസ്തകം പൈസ കൊടുത്ത് വാങ്ങേ, ബൈബിള് പൈസ കൊടുത്ത് വാങ്ങേ, ചിന്തിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് നല്ലൊരു ഈശോ വിശുദ്ധന്മാരുടെ ജീവചരിത്രമോ വിശുദ്ധന്മാരുടെ കഥയോ ബൈബിൾ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് കൊടുത്ത് ബൈബിൾ വാങ്ങണം, പൈസ കൊടുത്ത് വിശുദ്ധന്മാരുടെ ജീവചരിത്രം വാങ്ങണം, പൈസ കൊടുത്ത് പള്ളിയിൽ പോയി പള്ളിയുടെ കാര്യങ്ങൾ നന്നാക്കിയെടുക്കണം, പൈസ കൊടുത്ത് കർത്താവിനെ ബഹുമാനിക്കണം. നിന്റെ സമ്പത്ത് കൊണ്ട് നിന്റെ കർത്താവിനെ നീ റെസ്പെക്റ്റ് ചെയ്യണം, നീ ഓണർ ചെയ്യണം, നീ ബഹുമാനിക്കണം. നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ട് നീ കർത്താവിനെ ബഹുമാനിക്കണം. ഞാനിത് പറഞ്ഞു എൻ്റെ ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞത് മക്കളെ. ഞാൻ വിചാരിച്ചു കുർബാന കഴിയുമ്പോൾ ജനങ്ങൾക്കെല്ലാം ഭയങ്കര സ്നേഹം കൂടിയിട്ട്, അച്ഛാ ഇതുവരെ ഞങ്ങളിത് കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്, അച്ഛന് നന്ദി, ഞങ്ങൾ പരമാവധി നാളെ തൊട്ട് ചാക്കിനകത്ത് സഞ്ചിക്കകത്തൊക്കെ കൊണ്ടുവരാം എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ നന്ദി പ്രകാശിപ്പിച്ച് കുർബാന കഴിഞ്ഞ് പള്ളി മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, പള്ളി മുറ്റത്തു നിന്ന് വലിയൊരു ഒച്ച കേൾക്കാം. ഒരു വ്യക്തി ആക്രോശിക്കുകയാണ്. ആ വ്യക്തി എന്താ പറഞ്ഞതറിയോ? ഡാ, നമ്മുടെ വികാരിയച്ഛൻ പുതിയൊരു തട്ടിപ്പുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. രണ്ട് സ്നേഹിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് ഉറക്കം വിളിച്ചു പറയാം. നോക്ക്, നന്മയുണ്ടായിരുന്ന പലരും ഉണ്ട്, തിരിച്ചു മിണ്ടിയില്ല. തിന്മ ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അത് കേട്ട് എല്ലാവരും പോയി. അച്ഛൻ അരമണിക്കൂർ പ്രസംഗിച്ചത് അവർ ഒറ്റ സെൻറ്റൻസിൽ കട്ടായിപ്പോയി, ഒരാളും അത് സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദൈവമേ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ പണ്ട് ഞാൻ സ്കൂളിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് ഒരു നാടകത്തിൽ. അതേമാതിരിയുള്ള ജനം ഇത്. നമ്മൾ ആത്മാർത്ഥമായി ദിനരാത്രങ്ങൾ ഉപവസിച്ച് ഉപവസിച്ച് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയൊരു ദൂത. അത് ഇത്രയും കഷ്ടപ്പെട്ടതെന്ന കാര്യം അവർക്കറിയാവോ? അവർ വിചാരിച്ചത് പള്ളിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പുതിയ വികാരിച്ചൻ ഒരു പുതിയ തന്ത്രവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഞാൻ പിന്നെ ഒരിക്കലും ഈ കാര്യം ഉണ്ടാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി, പണത്തോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ വിവരം അറിയും. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള പല അച്ഛന്മാരും പൈസയുടെ കാര്യം തോടില്ല, മിണ്ടുവും ഇല്ല. എങ്ങനെയെങ്കിലും ഞാൻ അന്ന് ചിന്തിച്ച് എങ്ങനെയാണ്, അതെ എൻ്റെ ഒരു ജീവിതം ഫുൾ ലൈഫ് മുഴുവൻ കർത്താവിന് കൊടുത്തതാ. ഇത് വെറുതെ പള്ളിക്ക് എന്തെങ്കിലും പിരിവുണ്ടാക്കാൻ വേണ്ടിയോ രൂപതയ്ക്ക് പൈസ ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു ആവശ്യം ഇപ്പം ഇല്ല.
കത്തോലിക്ക സഭയ്ക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല എൻ്റെ ലൈഫ് ഞാൻ കളഞ്ഞിരിക്കുന്നത്, എൻ്റെ ലൈഫ് എൻ്റെ യേശുവിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനായിട്ട് ഇനി പൈസയുടെ കാര്യമുണ്ടെന്ന് പ്രതീക്ഷ. ഞാൻ സ്വോത്രകാഴ്ച നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളാം പറയാം, അങ്ങനെയുള്ളൂ. എൻ്റെ ഇടവേല സ്വോത്രകാഴ്ച 22 രൂപ 50 പൈസ കിട്ടും ഒരു ഞായറാഴ്ച. പ്രൈസ് അല്ല ഒന്ന് ഇറങ്ങി പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറയും, അച്ഛനൊന്ന് ഇറങ്ങിയാൽ ചിലപ്പോൾ ഒന്നും ഉഷാറാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉഷാറാകട്ടെ എന്ന് പറഞ്ഞു. ആ സ്വാതന്ത്ര്യകാഴ്ച, അത് ചെറിയൊരു ചോറുണ്ണ പാത്രം, ഒരു സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ ബോയ്സ് ഹോമിലുള്ളത്, ഓർഫനേജിലുള്ളത്, ആ സ്റ്റീൽ പാത്രമായിട്ട് നടക്കും. കാരണം ആ പാത്രം വാങ്ങി പൈസ കളയണ്ട എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ പിന്നെ ഒരിക്കലും ജനങ്ങളോട് പൈസ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ആ പഴയ പള്ളി ഒരു പുതിയ പള്ളി പണിയണ്ടാവും. അത് 25 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ പള്ളിയാണ്. അത് വീഴുമെന്ന ഘട്ടം വന്നപ്പോൾ അതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ് കർത്താവിൻ്റെ പള്ളി പണിയുക. അപ്പോഴും ഞാൻ തീരുമാനമെടുത്തു എൻ്റെ ഇടവേല ഞാൻ ചോദിക്കില്ല. അങ്ങനെ ഞാൻ എന്നെ പരിചയമില്ലാത്ത ദൂരത്തെ ഒരു പള്ളിയിൽ പോയി ചോദിക്കാൻ നിന്നു. എന്നെ ഒട്ടും പരിചയമില്ല, ഏതോ ഒരു അച്ഛൻ വന്നെന്ന് അവർ പറയുള്ളൂ. അങ്ങനെ ഒരു പള്ളി തൃശ്ശൂർ ഏതോ ഒരു ടൗണിൽ പോയി, കോയമ്പത്തൂരോ ബാംഗ്ലൂർ ഏതോ ഒരു പള്ളിയിൽ പോയിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പം പ്രിയപ്പെട്ട സഹോദരൻ, അന്നൊക്കെ കയ്പുനീര് കുടിച്ചിട്ടുണ്ടെന്നറിയോ? ഒരു പിരിവിന് വേണ്ടി ഒരച്ഛൻ വേറൊരു പള്ളിയിൽ ചെന്നാൽ ഒരു ഭിക്ഷക്കാരനുള്ള വില പോലും ഇല്ലെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. ഞാൻ കയ്പുനീര് കുടിച്ചിട്ടുള്ളതാ. ഒരു തൂപ്പുകാരനുള്ള വില കിട്ടുന്ന പോലും ഇല്ലാതെ നമ്മൾ പല പള്ളികളുടെയും വരാന്തയിൽ പോയി ബെഞ്ചിൽ ഇരിക്കണം. എന്നിട്ട് അച്ഛൻ എപ്പോഴെങ്കിലും വിളി, ആ ഒരു അച്ഛൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലും, യേ സാർ എന്ന് പറഞ്ഞ്, അതെ ഇന്ന് വരില്ല, രണ്ടാമത്തെ കുർബാന കഴിഞ്ഞു വേണമെങ്കിൽ പറഞ്ഞോ. രാവിലത്തെ കുർബാനയ്ക്ക് ആളുകൾ വരണത്, അപ്പോൾ പറയണേ രാവിലത്തെ കുർബാനയ്ക്ക് പറ്റില്ല, രണ്ടാമത്തെ കുട്ടികളുടെ കുർബാനയ്ക്ക് പറഞ്ഞോളാൻ എന്ന് പറഞ്ഞാൽ അവസരം തരുകയും ചെയ്യണം, എന്നാൽ ഇടവേക്കൊന്നും പിരിക്കാനും പാടില്ല. അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്, വികാരിച്ചിൻ്റെ വിളിയും കാത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ വണ്ടി വന്ന് പള്ളിമുറ്റത്ത് നിന്നു. എന്നിട്ട് ആ മനുഷ്യർ ഓടി നടക്കുകയാണ്, എവിടെ ഒരു അച്ഛൻ പിരിക്കാൻ വന്നിരിക്കുന്ന അച്ഛനുണ്ടല്ലോ, പണപ്പിരിവിന് വന്നൊരു അച്ഛനുണ്ട്, ആ അച്ഛൻ എവിടെ എന്ന് വെച്ചിങ്ങനെ ഓടി നടക്കുക. അപ്പം ഞാൻ ഈ ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയുന്നത്, ഞാനിങ്ങനെ ശരിക്കും ഞാനാണെന്ന് പറയാം, ഞാൻ അവിടെ ഇരിക്കുക കേട്ടോണ്ടിരിക്കുക. അത് ഞാൻ ലോഹയിടാത്തതുകൊണ്ട് പിരിവിന് പോകുമ്പോൾ അധികം നമ്മൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൈക്കാരന്മാരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ മൂന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളുകളായി സാധാരണ ഞാൻ ഇരുന്നവരെയാണ് ചേട്ടൻ തോന്നിയുള്ളൂ. അപ്പം വികാരിച്ചുകൊണ്ട് ചോദിച്ചു, അച്ഛൻ ഒരു അച്ഛൻ പള്ളി പിരിവിന് വേണ്ടി വന്നിട്ടുണ്ടല്ലോ, പണപ്പിരിവിന് വേണ്ടി വന്നിട്ടുണ്ടോ, ആ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. ആ പുറത്തെങ്ങാനും കാണുമായിരിക്കും എന്ന് അച്ഛൻ പറയണത് കേട്ടു. അങ്ങനെ ചോദിച്ചു, ഞാൻ പിന്നെ അവസാനം എഴുന്നേറ്റ്, അപ്പം എൻ്റെ കൈക്കാരന്മാരുണ്ട്, ഇനി ഞാൻ അധികം മറിഞ്ഞിരുന്ന കൈക്കാരന്മാരും പിന്നെ ദുർമാതൃകയാവും. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, പിരിവിന് വേണ്ടി ഒരു അച്ഛൻ ഇവിടെ വന്നിട്ടാ. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ. ഉടനെ ആ ചേട്ടൻ പറയണം, അച്ഛാ അച്ഛനെന്ത് ഇങ്ങനെ ഇരിക്കണത്, കർത്താവിൻ്റെ ദാസനല്ല അച്ഛാ എന്ന് ആ ചേട്ടൻ പറഞ്ഞു. ആ അച്ഛൻ എന്ന് പറഞ്ഞു, ആ ചേട്ടൻ്റെ വലിയ വണ്ടിയെ കണ്ട കയറ്റി. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞ വണ്ടി വലിയ വണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല കൈക്കാരന്മാരും ഉണ്ട്, അവരും അവിടെ താഴ്ത്തി നിൽക്കുക. ഞാൻ അവരെയും വിളിച്ചു, അവരെയും വിളിച്ചു, അച്ഛനെ കൂടുതൽ ആരൊക്കെ വന്നു, എല്ലാവരെയും വിളിച്ചോളാം പറഞ്ഞു. നല്ലൊരു ചേട്ടൻ, പ്രൈസ് ദ ലോർഡ്. എനിക്ക് നല്ല അത് പാവപ്പെട്ട ആളുകൾ നല്ല ആളുകളുണ്ട്, പണമുള്ളവർ നല്ല ആളുകളുണ്ടെന്ന് മനസ്സിലായി. പ്രൈസ് ദ ലോർഡ്, രണ്ട് കൂട്ടരും നല്ലവരുണ്ട്, രണ്ട് കൂട്ടത്തിലും മോശമുണ്ട് എന്നവർക്ക് പറഞ്ഞു. ഹല്ലേലൂയ്യ. എന്നിട്ട് ഇതെന്നറിയാവോ, ആ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ അച്ഛന് പള്ളിക്ക് പൈസ വേണ്ടേ? എന്നിട്ട് പറഞ്ഞു, ആ മുറിയിൽ ആ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഇത്രയും നോട്ടുകൾ കൊണ്ടുവന്ന് ഇതെല്ലാം കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എണ്ണിത്തരൂ എണ്ണിത്തരൂ എന്ന് പറഞ്ഞു. എൻ്റെ കർത്താവിന് എണ്ണിക്കൊടുക്കുകയോ? ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പം വലിയ വലിയ തവളക്കണ്ണ നോട്ടുകൾ 500, അതൊക്കെ കണ്ട കാലം മറന്നായിരുന്നു. എൻ്റെ ഇടവേല 2 രൂപ തന്നെ കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിച്ചിരിക്കും. നാണയത്തൊട്ടുകൾ, അപ്പം 500, 100, 50, പിന്നെ 1000 കൊണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും വലിയ വലിയ നോട്ടുകളായിരുന്നു സംഭവം. ഞാൻ പറഞ്ഞ, കൈക്കാരന്മാരെ സൂക്ഷിക്കണം, ഇതുവരെ ആരും ഇങ്ങനെ നമുക്ക് തന്നിട്ടില്ല, ഇതിൻ്റെ പിന്നിൽ എന്തോ ചതി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പണം വാരി എറിയോ? അത് എണ്ണണില്ലെന്നേ, വാരി ഇങ്ങനൊരു കുത്ത് വാരി കൊടുത്തിട്ടിരിക്കാം. ഞാൻ പറഞ്ഞു, വല്ല കള്ളക്കടത്തോ കഞ്ചാവോ ഒക്കെ ആയിരിക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, തുടരുത് തുടരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലായാലാണ് ഞങ്ങൾക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അൽമായർ ഇന്ന് പട്ടിണി പാവങ്ങളായി എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം നിങ്ങൾ അച്ഛന്മാരാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ കാല് തൊട്ട് ചൊറിഞ്ഞ് കയറാൻ തുടങ്ങി. ക്രിസ്ത്യാനികളെ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. അപ്പോൾ അച്ഛന്മാരെ പറഞ്ഞാലോ?
ഞാൻ അപ്പം എനിക്ക് അന്ന് വിപ്ലവം സ്വഭാവിച്ചൊരു കൂടെയുള്ള കാലമാണ്. ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ തൊള്ളയിരിക്കണ മുഴുവൻ കേൾക്കാൻ വേണ്ടി എന്നെ കിട്ടുമെന്ന് വിചാരിക്കരുത്. എനിക്ക് അത് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നേരെ കടകവിരുദ്ധാവും, നേരെ കട ഇങ്ങനെ തിരിഞ്ഞു വരും. പറയുന്നല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ചേട്ടൻ ഇച്ചിരി പൈസ തന്നെന്ന് വിചാരിച്ച് ചേട്ടൻ പറഞ്ഞ മുഴുവൻ കേൾക്കാൻ ബാധ്യസ്ഥനെന്ന് വിചാരിക്കും. എന്താ ചേട്ടൻ്റെ മനസ്സിരിക്കണ പറയാൻ പറഞ്ഞു. അപ്പം ആ ചേട്ടൻ നല്ല ചേട്ടൻ കേട്ടോ, മോശം ചേട്ടനൊന്നുമില്ല. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഞാൻ പറയണത് പരമസത്യമാണ്. നിങ്ങളച്ഛന്മാർ കുറച്ച് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഒറ്റ മനുഷ്യൻ ഒരു പാപ സാമ്പത്തികമായി തകർന്ന ഒരവസ്ഥ ഇരിക്കുമായിരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ആ ചേട്ടൻ പറഞ്ഞ, അച്ഛാ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ചേട്ടൻ്റെ കാര്യം മനസ്സിലാക്കുമ്പോൾ ഞാൻ കൈക്കാരന്മാർ ഉടഞ്ഞു, നിങ്ങൾ എണ്ണി എടുത്തോളം പറഞ്ഞു. ചായ ഒക്കെ കൊടുത്ത് പിന്നെ ഞാനും ചേട്ടൻ സംസാരിക്കാൻ പോയി. ഞാൻ അപ്പോഴും പൈസ കൊണ്ട് കൈ കൊണ്ട് തുടർന്ന രീതിയും മാറ്റിയിട്ടില്ല. ഞാൻ തൊടാറില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ട് ഞാനും ചേട്ടനോട് സംസാരിക്കാൻ പോയി. ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഈ പട്ടണത്തിൽ വരുമ്പം 20 വർഷം മുമ്പ് വന്നതാണ്. അന്ന് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് എന്നെയും എൻ്റെ ഭാര്യയെയും 3 മക്കളെയും കൂടെ കൂടി കഴുത്തിന് തള്ളിവിടണം, അല്ലെങ്കിൽ എന്നെ പുറത്ത് വിട്ടതാണ്. അന്ന് 5 രൂപയാണ് ആകെ ഞങ്ങളുടെ കൈമുതൽ. ആ 5 രൂപയായിട്ട് ഈ പട്ടണത്തിൽ വന്നതാണ് ഞങ്ങൾ. ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പട്ടിണി പാവങ്ങളായിട്ട് ഈ ടൗണിൽ ജീവിക്കുക, എന്ത് ചെയ്യും മുമ്പോട്ട് പോകാൻ? അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ ചേട്ടൻ 5 രൂപ കയ്യിലുണ്ടല്ലോ, ലേശ അരിപ്പൊടി വാങ്ങി തരികയാണെങ്കിൽ ഞാൻ അച്ചപ്പം ഉണ്ടാക്കി തരാം. ആ അച്ചപ്പം ചേട്ടൻ സഞ്ചി കൂടെ കൊണ്ടുവരുന്ന വിൽക്കുക, വീട് വീടാൻ തന്നെ കയറിറങ്ങി വിറ്റാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും, അതുകൊണ്ട് നമ്മുടെ ഉപജീവനം കഴിയാം. അങ്ങനെ അപ്പോൾ ചേട്ടന് നല്ല ആളുകളാണെങ്കിൽ ഭാര്യ നല്ല കാര്യം പറഞ്ഞ് അംഗീകരിക്കും. അപ്പോൾ ചേട്ടനത് അംഗീകരിച്ച് ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടൻ പോയിട്ട് ആ അരിപ്പൊടി വാങ്ങിക്കൊണ്ട് കൊടുത്തു. 1 കിലോയോ 2 കിലോയോ വാങ്ങി കാണുമായിരിക്കും. ആ അരിപ്പൊടിയും കൊണ്ട് ഈ ചേച്ചി നല്ല കൈവർക്കത്തുള്ള ചേച്ചിയാണ്, അച്ചപ്പമൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്ത്, അങ്ങോട്ട് മെഴുക്കി അങ്ങോട്ട് അല്ല മെഴുക്കിയല്ല അത് ശരിക്കും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ചേട്ടൻ അച്ചപ്പം സഞ്ചിയിലാക്കി വീട് വീണ് അച്ചപ്പം അച്ചപ്പം എന്ന് പറഞ്ഞ് എല്ലാ ഡോറിലും മുട്ടി വീടുകളിൽ ചെല്ലും. അപ്പോൾ അത് ആ ആഴ്ച കുറച്ച് പേരൊക്കെ വാങ്ങിച്ച് കാണുമായിരിക്കും. അച്ചപ്പല്ലേ, കുട്ടികളെങ്കിലും വാങ്ങിച്ച് കാണും. എന്തായാലും എന്ത് ചെയ്തു, ആ ആഴ്ച ഞായറാഴ്ച വന്നു. ഞായറാഴ്ച വന്നപ്പോൾ ഈ ചേട്ടൻ പള്ളിയിൽ ചെന്നു, കർത്താവേ ഈ ആഴ്ച ബിസിനസ് നന്നായിരുന്നു, അതുകൊണ്ട് കാൽ ചക്രം നേർച്ചയിടാൻ 10% തരാൻ കാൽ ചക്രം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ആഴ്ച വരുമ്പോൾ 0.5 ചക്രം ഇടാൻ തക്കവണ്ണം എൻ്റെ ബിസിനസ് ഒന്ന് വളർത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ 0.5 പള്ളിയിൽ നിറച്ചിട്ടു. പിറ്റേ ഞായറാഴ്ച ആയ അറ്റ ആഴ്ച ബിസിനസ് വളർന്നു. 0.5 ചക്രം ഇടാൻ മാത്രം ബിസിനസ് വളർന്നു. പിറ്റേ ആഴ്ച വീണ്ടും പ്രാർത്ഥിച്ചു, ഇന്ന് 0.5 ചക്രം ഇടാൻ മാത്രം ബിസിനസ് വളർന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ എനിക്ക് 1 ചക്രം, 1 ചക്രം പറഞ്ഞാൽ 5 രൂപ എത്രയാണെന്നറിയില്ല, ഒരു നിശ്ചിത സംഖ്യ 50 പൈസയോ 1 രൂപയായിരിക്കും, 1 രൂപ നേർച്ച ഇടാൻ അല്ലെങ്കിൽ 0.5 ഇടാൻ എനിക്ക് ബിസിനസ് വളർത്തി തരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസിനസ് വളർന്നു. അങ്ങനെ ഇദ്ദേഹം പറയുകയാണ്, ഇന്ന് പ്രതിമാസം 35,000-40,000 രൂപ 0.5 കൊടുക്കാൻ മാത്രം ദൈവം ബിസിനസ് വളർത്തി വളർത്തി വലുതാക്കി. ഇദ്ദേഹം ചെയ്യുന്ന കാര്യം, ഒരു ദിവസം വൈകുന്നേരമായാൽ ആദ്യം ചെയ്യുന്നത് അന്നത്തെ ലാഭത്തിൻ്റെ 1/10 ഭാഗം എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കും. അത് തൊടില്ല. അപ്പം തന്നെ ആദ്യത്തെ ഡ്യൂട്ടിയാണ് 1/10 ഭാഗം. ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിൽ സിസ്റ്റം വെച്ചിരിക്കുകയാണ്, 1/10 ഭാഗം 0.5 മാറും. അതെടുത്ത് ഒരു പാത്രത്തിൽ കൊണ്ട് ഇട്ട് വെക്കും. അങ്ങനെ ഓരോ ദിവസം ഇട്ടിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അത് പള്ളിയിൽ ഇടവകയിൽ കൊണ്ട് കൊടുക്കും. ഇതുപോലെ ആരെങ്കിലും വന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ സാമ്പത്തികമായ സഹായത്തിന് ആരെങ്കിലും ഒന്ന് കൊടുക്കും. അനാഥാലയങ്ങൾക്ക് കൊടുക്കും. ആർക്കും ഇത്രങ്ങനെ അത് കടക്കും. അത് ഇദ്ദേഹം പറഞ്ഞാൽ അത് എൻ്റെ അല്ല, അത് കർത്താവിൻ്റെയാണ്, എനിക്ക് തൊടാൻ പാടില്ല. അതായത് ഒരു വ്യക്തിക്ക് 100 രൂപ കിട്ടിയാൽ 10 രൂപ നമ്മൾ തൊടാൻ പാടില്ലാത്തതാണ്. ആ 10 രൂപ നമ്മൾ ഉപയോഗിച്ചാൽ കർത്താവ് തൻ്റെ വിശുദ്ധ നിയമം കൊണ്ട് വിലക്കിയ ഭക്ഷണം എടുത്ത് കഴിച്ചതിന് തുല്യമാണത്. എന്ന് പറഞ്ഞാൽ തൊടരുത് എന്ന് പറഞ്ഞ ഭക്ഷണം എടുത്ത് കഴിച്ചതിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പന് വേണ്ടി നിങ്ങളുടെ അമ്മ വിളമ്പി വെച്ച ഭക്ഷണം ഉണ്ടെന്നിരിക്കട്ടെ, അമ്മ പറഞ്ഞ് തൊടരുത് ഇത് അപ്പന് വേണ്ടി ഉള്ളതാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയി, അമ്മ പോയ തക്ക നോക്കി നിങ്ങളെടുത്ത് കഴിച്ചിട്ട് വന്നു വിചാരിക്കും. അതാണ് പറഞ്ഞത്, കർത്താവ് തൻ്റെ വിശുദ്ധ നിയമം കൊണ്ട് വിലക്കിയ ഭക്ഷണം കഴിച്ച പാപം ചെയ്തവരാണ് അവർ, ഈ 0.5 ഉപയോഗിക്കുന്നവർ. പ്രൈസ് ദ ലോർഡ്.